ഹായ് ഫ്രണ്ട്സ്, റെമീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ 1/2 കിലോ ബസുമതി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നീളത്തിലുള്ള അരി എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ നമ്മളെ ഫ്രൈഡ് റൈസ് നല്ല രീതിയിൽ കിട്ടുള്ളൂ നമുക്ക്. ഇത് നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി 1/2 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇത് വാർത്ത് വെക്കണം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുക്കുക. ഞാൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് തള വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ 1 നാരങ്ങയുടെ പകുതി നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് വെള്ള കളറിൽ കിട്ടാനായിട്ടോ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അരി നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ റൈസ് ഓവർ കുക്കാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ റൈസ് എപ്പോഴും 90% വേവാൻ പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ വെന്ത് പോവരുത് കേട്ടോ. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് അധികം നന്നാവില്ല, ഒട്ടി പിടിക്കും. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. 90% ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം ഒരു സ്ട്രെയിനറിലേക്ക് നമ്മുടെ റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിൽ പരത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാനിൻ്റെ ചൂട്ടിലോ വെച്ചിട്ട് നമ്മുടെ റൈസ് നന്നായി ചൂടാക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെറിയ ബോൺലെസ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഞാൻ. അതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അത് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് എങ്കിലും മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ.
ഇളക്കണേ നമ്മൾ റൈസൊക്കെ പൊട്ടിപ്പോകട്ടെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കണതാണ് ആ ഒരു ടേസ്റ്റ് പ്രത്യേകം. ആ മസാലയൊക്കെ എല്ലായിടത്തും സോയാ സോസും ചില്ലി സോസൊക്കെ എല്ലായിടത്തും പിടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് മുട്ട ചിക്കി വെച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഉള്ളവരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിക്ക്. ഇനി ഇല്ലെങ്കിലും ഉണ്ടാക്കാതിരിക്കേണ്ട, നമുക്ക് ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് മാറ്റാം കേട്ടോ. നല്ല ടേസ്റ്റിയായ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നോക്കണം.